you. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സാധികയുടെ അമ്മ. മാസ്ക് ഇല്ലാത്ത സാധികയുടെ അമ്മേനെ നിങ്ങൾക്ക് കാണണ്ടേ? അതിൽ ഒന്ന് മാസ്ക് വരാമോ? ഓക്കെ ഓക്കെ. പഴയ ആൾക്കാർക്ക് ക്യാൻറ്റീന് നല്ല പരിചയമായിരിക്കും അല്ലേ? പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓ, നല്ല പരിചയം. പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഏ ആ സിനിമയൊക്കെ ഞാനത് കണ്ടു നോക്കണമല്ലോ. എനിക്ക് അധികം പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല സാധികയുടെ അമ്മ ഈ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. കുറച്ച് പേർക്കൊക്കെ അറിയും, പക്ഷെ എന്നാലും പഴയ ആളുകൾക്കാണ് നന്നായിട്ട് അറിയുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല? പണ്ടേ ഞാന് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമല്ല, ഒരു ടൈം പാസ് എന്ന് പറയില്ലേ. ഇപ്പഴും ചെയ്യ, സാധികയെക്കാട്ടിലും ഭംഗിയാണല്ലോ ആന്റീനെ കാണാൻ. ഇത്ര നേരം വണ്ടി വെച്ച് പൊക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്ലേറ്റ് മാറ്റിയതൊക്കെ. അല്ല, ഇപ്പൊ ചെയ്യണമെന്നൊന്നും താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്ക് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ഒരു പിന്നെ എന്താ പറയാ ആർട്ട് ഫിലിം ചെയ്തു. അതൊക്കെ ചെയ്തിട്ടുണ്ട്, അത് മോളെ കൂടെ മാത്രം. അല്ലാതെ ഓഫർ വന്ന അല്ല, അങ്ങനെയല്ല. ഒന്നാമത് നമുക്ക് അറിയാലോ എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാൻ അവളെ കൂടെ പോകുമ്പോ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അല്ലാതെ ഒറ്റയ്ക്ക് പോയിട്ടുള്ള പരിപാടികളൊന്നും താല്പര്യമില്ല. ഒന്നാമത് നമുക്കറിയാലോ, കാരണം ഇന്ന് പറയാം അതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇറങ്ങണ്ടേ. അപ്പൊ പിന്നെ അതുകൊണ്ട് അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു വന്നപ്പോ എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിക്കാലത്ത് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, അധികം അങ്ങനെ പുറത്തൊക്കെ ഭയങ്കര മടിയാണ്. കോയമ്പത്തൂർ പോയതിന് ശേഷം, കോയമ്പത്തൂർ അല്ലേ പഠിക്കാൻ പോയത്, അവിടെ പഠിക്കാൻ പോയതിനു ശേഷമാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. പുറത്തു പോയി പഠിപ്പിക്കുക കുട്ടികളെ, ഭയങ്കര ആക്റ്റീവ് ആവുക എന്നൊക്കെ ഉള്ളത്. കാരണം ഞാൻ പണ്ടേ ഈ ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ ഇങ്ങനെ ആരായാലും പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാലൊക്കെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിറയുമ്പോൾ ചെറുതാകുമ്പോഴേ ഞാൻ പറഞ്ഞതാണ്. കാരണം ഒരു പല ചെറിയ പെനാഡിനൊക്കെ വിളിക്കുമ്പോൾ അവളെ വിളിച്ച് പറഞ്ഞാലും മുഖം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ കോയമ്പത്തൂർ പോയതിനു ശേഷം പിന്നെ ഭയങ്കര ആക്റ്റീവായി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഈ മോഡലിംഗ്, പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ അങ്ങനെ വന്നത്. അതും ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയും ഇങ്ങനെയാണ്, പ്രശ്നങ്ങളുണ്ടാവും, ദേഷ്യം പിടിക്കും, സമയം പോകും. അതും പറഞ്ഞു ഞങ്ങളോട്. ആന്റിക്ക് എന്താണ് ഇഷ്ടം? മോഡലിംഗ് ചെയ്യുന്നത് സാധിക്കാനാണ് ഇഷ്ടം, അതോ അഭിനയിക്കുന്നത് സാധിക്കാനോ, ആങ്കർ സാധിക്കാനാണോ, അതോ കുക്ക് ചെയ്ത് നടക്കുന്നത് സാധിക്കാനാണോ, ഏത് സാധിക്കാനാണ് ഇഷ്ടം? എനിക്ക് മൊത്തത്തിൽ എല്ലാം ഇഷ്ടം, എല്ലാം ചെയ്തോട്ടെ, എല്ലാം എല്ലാം. എനിക്ക് പറയാൻ ശരിക്കും എല്ലാത്തിനും വേണം, ഒന്നും ഒന്നും അല്ല, എല്ലാത്തിലും ആക്റ്റീവ് ആവുക. നിങ്ങൾ ശരിക്കും എല്ലാരും കോഴിക്കോടാണോ? ഞങ്ങൾ കോഴിക്കോട് തന്നെ സ്ഥിരം ആണ്. ഓക്കെ. ഇവിടെ കൊച്ചിയിൽ പിന്നെ കൊച്ചിയിൽ എന്ന് വെച്ചാൽ മോള് ഇവിടെ വന്നപ്പോ പിന്നെ അങ്ങനെ, കാരണം അവിടെ ആയാലും ഇപ്പൊ നമ്മള് പുറത്തൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പൊ അച്ഛപ്പമ്മ രണ്ടു മൂന്ന് വർഷമായിട്ട് അവളെ പിന്നെ എവിടെ പോകുന്നില്ല, ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കൂടി അങ്ങോട്ട് ഇങ്ങനെ വന്നു. അത് തന്നെ അടിപൊളി. അപ്പൊ എന്തായാലും ഇത് ആന്റിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റോ? ഫേവറേറ്റ് ഒരു സാധനം ചോക്കോന്റെ ആയതുകൊണ്ട് കേക്ക് കസ്റ്റർഡ്. നീ അപ്പൊ തുറക്കുന്നില്ല, സാവകാശം വേണ്ട, പിന്നെ സാവകാശം മതി, വൈകുന്നേരം ആകുമ്പത്തേക്കും കഴിച്ചാൽ.